നമസ്കാരം. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിട്ടും പറയുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമൊന്നും ഒരു ബന്ധവുമില്ല ഈ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടും എന്നൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അറസ്റ്റിലായിരിക്കുന്നത്, മുൻ ഐ ടി സെക്രട്ടറിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവരുമൊക്കെ നേരിട്ട് ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത് ഈ കേസുകളിൽ. എം ശിവശങ്കറിനെ മാത്രം, അദ്ദേഹത്തിൽ മാത്രം കാര്യങ്ങൾ പഴിചാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിയുടെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മൂന്ന് പ്രമുഖർ കൂടി അന്വേഷണ വലയത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും രണ്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുമാണ് സംശയ നിലയിലുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൈകാതെ ഇവരെ ചോദ്യം ചെയ്യും എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ ചെയ്തത് മുഖ്യമന്ത്രി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ പങ്ക് ശക്തമാണ് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇഡി. ശിവശങ്കറിന്റെ പല ഇടപാടുകൾക്കും ഇവരുടെ ക്രമരഹിതമായ സഹായം ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഇടനിലക്കാരിയായ എല്ലാ സർക്കാർ പദ്ധതികളിലും ഇടപാടുകളിലും ഇവർക്കും ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂവരെയും ശിവശങ്കറിനെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ സംശയനിലയിൽ ഉള്ള ഉദ്യോഗസ്ഥർ പല അഭിഭാഷകരുമായി പലവട്ടം ആശയവിനിമയം നടത്തിയതായുള്ള റിപ്പോർട്ടുണ്ട്. അറസ്റ്റ് ഭീതിയിൽ ചിലർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. സ്വപ്നയുടെ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് വീണ്ടെടുത്ത വിവരങ്ങൾ ഇവരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നു. ശിവശങ്കർ വഴി തന്നെയാണ് ഇവർക്ക് സ്വപ്നയുമായുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും കമ്മീഷനുമൊക്കെ ലഭിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ളവർ പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ കേസിലെ മറ്റു പ്രതികളായ സരിത, സന്ദീപ് നായർ, കെ ടി റമീസ് തുടങ്ങിയവരുമായൊക്കെ ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ടു എന്നതിന്റെ സൂചനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. കോടതിയിൽ രഹസ്യമൊഴി നൽകി മാപ്പുസാക്ഷിയാകാൻ സന്ദീപ് നായർ എന്ന വ്യക്തി സമ്മതം അറിയിച്ചിട്ടുണ്ട്. NIA കേസിൽ സന്ദീപ് മജിസ്ട്രേറ്റ് മുമ്പാകെ കുറ്റസമ്മതമൊഴിയാണ് നൽകിയത്. ശിവശങ്കറിന് ബിസിനസ് മോഹമുള്ളതായി സ്വപ്നയും സരിത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് സന്ദീപിന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന ഡിജിറ്റൽ തെളിവ് പോലും ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ എം ശിവശങ്കറിന് വിദേശത്ത് നിരവധി ബിനാമി ഇടപാടുകളുണ്ട്. അതിനൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലരും അദ്ദേഹത്തെ സഹായിച്ചു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ മേഖലകളിലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാനും ഇതിൽ നിന്ന് ഊരിപ്പോരാനും ഇതൊന്നും നടന്നില്ല എന്ന് പറയാനും ഒന്നും പറ്റില്ല. കാരണം ഡിജിറ്റൽ തെളിവുകൾ, ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ചാണ് ഈ എല്ലാ കേസിലും ഈ മൂന്ന് ഏജൻസികളും NIAയും കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. എന്തായാലും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെ പലരും ഈ ഒരു കേസിൽ നേരിട്ട് വിടും. എന്നിട്ടും മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ലേ, എനിക്കിതൊന്നും അറിയില്ല, സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, ഇതൊക്കെ വ്യക്തിപരമായി അവർ ചെയ്തതാണ് എന്നൊക്കെ പറയാൻ, ഇത് കൊച്ചുകുട്ടികളോട്, LKG പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞാൽ അവർ പോലും വിശ്വസിക്കില്ല. അതായത് ഒരു വ്യക്തി നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി തീർച്ചയായും അറിഞ്ഞിരിക്കണം, ആ സ്ഥാപന മേധാവി തീർച്ചയായും അറിഞ്ഞിരിക്കണം അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അത് കൃത്യമായി അറിയാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ ഒരു സംസ്ഥാനത്തെ ഈ 3 കോടി ജനങ്ങളുടെ കാര്യം മുഖ്യമന്ത്രി അറിയും എന്ന ചോദ്യം, ഒരു മറുചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരമുണ്ടാകുമോ എന്ന രീതിയിലാണ് പൊതുജനം ചോദിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല, സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നതാണ്. എന്തൊക്കെയായാലും തുടർഭരണം എന്നൊക്കെ സഖാക്കന്മാർ പറഞ്ഞു നടക്കുന്നത് ഇതോടെ ഈ പറച്ചിലോടെ തീരും. പിന്നെ സൈബർ സഹകരണന്മാരെ ഒന്നും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കാണുന്നില്ല. പോരാളി ഷാജിയും കൂട്ടുകാരും ഒക്കെ എവിടെ പോയി എന്നറിയില്ല. കാരണം അവർക്ക് ന്യായീകരിക്കാൻ വേറൊന്നുമില്ല. ആകെ ന്യായീകരിക്കാൻ ഇപ്പോൾ ഉള്ളത് MV ഗോവിന്ദൻ മാസ്റ്ററും അങ്ങനെ M സുരാജും AA റഹിം ഒക്കെയാണ്. അതൊക്കെ ചോദ്യം ഈ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞും, അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചും ഒക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണോ AKG സെന്ററിൽ നിന്ന് കൊടുത്ത ക്യാപ്സ്യൂൾ എന്നറിയില്ല. എന്തായാലും പുതിയ ക്യാപ്സ്യൂളുകളുമായി ഈ മുഖ്യമന്ത്രിയെയും ശിവശങ്കറിനെയും അങ്ങനെയുള്ള ആളുകളെയും ഒക്കെ രക്ഷപ്പെടുത്താനും ന്യായീകരിക്കാനും ഇനിയും സഖാക്കൾ വരും. പക്ഷേ ഈ ക്യാപ്സ്യൂളുകളൊന്നും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഏൽക്കില്ല. ചിലപ്പോൾ നിങ്ങൾ സഖാക്കന്മാരുടെ അടുത്തോ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി അംഗങ്ങളുടെ അടുത്തോ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിച്ചേക്കാം, അവരും വിശ്വസിക്കുമെന്ന് തോന്നില്ല. ആ അവസ്ഥയിലായിപ്പോയി കാര്യങ്ങൾ. എന്തായാലും ഇതിനകത്ത് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ചില സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും ചേർന്ന് നടത്തിയ തട്ടിപ്പുകളാണ് ഇതെല്ലാവരും. ഇവർക്കെല്ലാം ഈ പ്രതികളുമായി, പ്രധാനപ്പെട്ട പ്രതികളുമായി, സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികളുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്ന് ആണ് ഇപ്പോൾ തോന്നുന്നത്. അതിന്റെ വിശദാംശങ്ങളും തെളിവുകളും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നമുക്ക് നോക്കിയിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.